എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വേൾഡ് കപ്പ് തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിലവിൽ ഇന്ത്യ ടി ട്വന്റി സ്ക്വാഡ് പ്രഖ്യാപിച്ചെങ്കിലും BCCI അതിൽ സന്തുഷ്ടരല്ല. ടീമിലേക്ക് എടുത്ത താരങ്ങൾ ഒരുവിധം ഫോം ഔട്ടാണ്. ഇശാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവർ ഇതിലുൾപ്പെടുന്നു. പാണ്ഡ്യ അവസാന കളി ചെറിയ ഫോം നടത്തിയെങ്കിലും മികച്ച ബൗളിംഗ് പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. ഓൾറൗണ്ടർ പൊസിഷനിലാണ് പാണ്ഡ്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാണ്ഡ്യയ്ക്ക് പകരം ഷാർദുൽ താക്കൂറിനെയോ ദീപക് ചഹറിനെയോ മെയിൻ സ്കോഡിലേക്ക് എടുക്കുമെന്നാണ് റിപ്പോർട്ട്. അതേപോലെ ഇശാൻ കിഷന് പകരം സഞ്ജുവിനെ ടീമിലേക്ക് എടുത്തേക്കുമെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. നിലവിൽ IPL രണ്ടുവേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്ത് സഞ്ജുവുണ്ട്. ഇശാൻ കിഷൻ തുടരെ ഫോം ഔട്ടാവുന്നതും സഞ്ജു ഫോമിൽ വന്നതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകരും സഞ്ജുവിനെ എടുക്കണമെന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മുംബൈയുടെ പ്ലേയിങ്ങിൽ പോലും ഇശാൻ കിഷന് അവസരം ലഭിച്ചിരുന്നില്ല. നിലവിൽ സ്കോഡ് പ്രഖ്യാപിച്ചെങ്കിലും ഒക്ടോബർ 10 വരെ സ്കോഡിൽ മാറ്റം വരുത്താൻ BCCIക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടീമിൽ മാറ്റം വരുമെന്ന് 100% ഉറപ്പായി കഴിഞ്ഞു. ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്ന താരങ്ങളുടെ സാധ്യത ലിസ്റ്റിൽ സഞ്ജുവുമുണ്ട്. അതേപോലെ ശ്രേയസ് അയ്യർ റിസർവ് ലിസ്റ്റിലാണ്. അയ്യരെ മെയിൻ സ്കോഡിലേക്ക് മാറ്റുമെന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. BCCI താരങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ടും ഇശാൻ സൂര്യ ഫോമൗട്ടായതാണ് BCCIക്ക് തലവേദന ആയിരിക്കുന്നത്. നേരത്തെ തന്നെ T20 സ്കോഡിലേക്ക് ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ സഞ്ജുവുമുണ്ടായിരുന്നു. എന്നാൽ ഇശാൻ കിഷൻ ഫോമായതുകൊണ്ട് തന്നെ സഞ്ജുവിന് പകരം ഇശാനെ പരിഗണിക്കുകയായിരുന്നു. നിലവിൽ IPL മിന്നി ഫോമിലാണ് സഞ്ജു. ഇനി അവശേഷിക്കുന്ന മത്സരത്തിലും ഇതേ ഫോമിൽ സഞ്ജു കളിച്ചാൽ തീർച്ചയായും സ്കോഡിലേക്ക് സഞ്ജുവിനെ എടുക്കുമെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. അതേപോലെ ശിഖർ ധവാൻ, യുസ്വേന്ദ്ര ചഹൽ, ഹർഷൽ പട്ടേൽ തുടങ്ങിയവരും സാധ്യത ലിസ്റ്റിലുണ്ട്. ഒക്ടോബർ 10 മുന്നേ എന്തായാലും BCCI പുതിയ സ്കോഡ് പുറത്തിറക്കും. അതിൽ സഞ്ജുവിൻ്റെ പേരും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരൊക്കെയാണ് ഇനി T20 സ്കോഡിൽ ഉൾപ്പെടുത്തേണ്ടത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.